ഗൈസ്, ഇപ്പൊ നമ്മളുള്ളത് നിഷാദിന്റെ വീട്ടിലാണ്. നിഷാദിന്റെ വീട്ടിൽ തമ്മിൽ ഇപ്പൊ ഉമ്പറക്ക് വയ്ക്കാൻ ഇവിടെ ആരുമില്ല. നിഷാദിനെ പെട്ടി നിഷാദ് പറഞ്ഞയച്ചിരിക്കണം, തെറ്റിയിട്ടല്ല, അവരെ കൊണ്ടാക്കിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഹൈദരാബാദ് ദം ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ നോക്കണം. ഉണ്ടാക്കിയിട്ട് ഇവരെ തീറ്റിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയില്ല. അപ്പൊ എന്റെ വീഡിയോ കണ്ടിരിക്കാം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ നടത്തിക്കോളി. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. കമന്റ് രേഖപ്പെടുത്തുക. ക്യാമറാമാൻ തൗഫീഖിനോട് കൂടെ അഷിം ബ്ലോഗ് ഇവിടെ ആരംഭിക്കാണ്. ബിരിയാണി വെപ്പ്. നിഷാദിന്റെ വീട്ടിലേക്ക് ബിരിയാണി വെക്കാൻ പോകുന്ന സാധനങ്ങൾ. തൗഫീഖ്, വാ തൗഫീഖ്. പുതിയ ഒക്കെ വീഡിയോ എടുക്കണേ. ഹൈദരാബാദ് ദം ബിരിയാണി ഉണ്ടാക്കണേ. അപ്പൊ നമ്മളിത് ദം ബിരിയാണി, അതായത് ഹൈദരാബാദ് ദം ബിരിയാണി. ഇത് നിഷാദിന്റെ ബാക്കിലെ അടുപ്പിലാട്ട, ബാക്ക് സൈഡിലെ അടുപ്പാണ്. നമുക്ക് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എത്തിച്ചാണ്. ഇതൊക്കെ നമ്മളിപ്പോ മേടിച്ചു കൊണ്ടുവന്നു. ഉള്ളിയുണ്ട്, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഹൈദരാബാദ് ദം ബിരിയാണി ഉണ്ട്, കച്ചമ്പറുകളാണ്, ഇലകളുണ്ട്, അതുപോലെ തന്നെ മസാലാസ് ഒക്കെ ഉണ്ട്. ഇനി പരി മേടിക്കാൻ വേണ്ടി അവൻ പോയിട്ടുള്ളൂ. അപ്പൊ പോയി വന്നിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇന്ന് നമ്മള് ഇവിടെ ആരും ഇല്ല ആക്ച്വലി. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു, അതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. ലൈക്കും ഷെയർ ഒക്കെ അങ്ങനെ വാരി വാരി വെതറിക്കോളി. അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് അറിയാണ്ട്. നമ്മളങ്ങനെ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാൻ സംഭവം, ചിക്കൻ ഉണ്ട്, ചിക്കൻ ഇതേപോലെ പീസ് കട്ട് ചെയ്തിട്ടും, അതുപോലെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, ഈ കറിവേപ്പില, മല്ലിയില, പുതിയില, എല്ലാം പാടെ അരച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, അങ്ങനത്തെ എല്ലാ ഐറ്റം അരച്ചെടുത്തതും, പിന്നെ അതുപോലെ ഇത് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, നാരങ്ങ, അതുപോലെ ഇല, ചിക്കൻ ക്യൂബ് വേണമെങ്കിൽ ഓപ്ഷനിൽ ഇടാം, പിന്നെ കുറച്ച് ജീരകം, ഏലക്ക, നെയ്യ് ഒക്കെ പൊരിച്ചെടുത്തിട്ട് ഇത് നമ്മളാണ് അത് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി ഇപ്പൊ കാണിച്ചിട്ടാ. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അപ്പൊ അരച്ചെച്ച ഈ സംഭവം ഇതിലേക്ക് കൊട്ടി കൊടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് എടുക്കുക. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ, അതായത് അതാണ് ഹൈദരാബാദ് ദം ബിരിയാണിയുടെ ഒരു പ്രത്യേകത. നമ്മൾ ചിക്കൻ വേറെ വേവിക്കില്ല ആക്ച്വലി. ഇത് അതാണ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കൻ മുറിച്ച് വെച്ച ചിക്കനുകളൊക്കെ ഇതിലിടുക. ആ എടുത്തോ, അച്ചമ്പ ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിരിക്കാം. ഇതിലേക്ക് ഇനി ഫ്രൈ ആയ ഉള്ളിയാണ്, നമ്മളവിടെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഉള്ളി അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ തൈരാണ്, കത്തിരിയില്ല. അപ്പ ഈ ഹൈദരാബാദി ബിരിയാണിയുടെ പ്രത്യേകത തന്നെ തൈരാണ് ഇതിന് വേണ്ടത്. മാക്സിമം തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വലിയ ജീരകം ഒരു ഇത്ര, പിന്നെ ഗരം മസാല. അയ്യോ, ഗരം മസാല ഇവിടെ പോയി. ഓക്കെ, കട്ട്. നമ്മളിത് ഒനിയനെ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒനിയൻ ഫ്രൈ ചെയ്തിട്ട് ഒരു ബ്രൗൺ, അതായത് ഒനിയൻ ശരിക്കും മര മരാന്ന് വരണം. ആ മര മര വരണ വരുന്ന മൊഴിമൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദം ബിരിയാണി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ബിരിയാണി ഹൈദരാബാദി ദം ബിരിയാണി സൂപ്പറാണ്. എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് നോക്കാതെ കഴിക്കണം. സീൻ നമുക്ക് ഗൈസ്. അപ്പം നമ്മൾ ഇതാ ഒനിയൻ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മളിതിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടു. പകുതി ഇടാനിപ്പോൾ എന്താ ചെയ്യുക, ചൂടുണ്ട് ഗൈസ്. ഇത് നമ്മൾ ഇതിൻ്റെ പകുതിയോളം ഇതിനകത്തോട്ടിട്ട് പകുതിൻ്റെ മുക്കാൽ ഭാഗം ഇട്ടിട്ടുണ്ട്. അത് ചൂടാറിട്ട് നമ്മൾ പൊരിച്ചതിൻ്റെ കുറച്ച് എണ്ണയും കൂടി ഉപയോഗിച്ചു കൊടുക്കാം. അതുപോലെ നമ്മുടെ ചോറിനുള്ള വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഈ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഊറ്റിയിട്ട് അത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഇനി ചോറിടാൻ നേരത്ത് നമ്മളൊന്ന് ഇളക്കി സെറ്റാക്കും. അപ്പോൾ ഇത് ഇവിടെ വേഗം സെറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ശരിയാക്കി തരാം. അപ്പൊ ഇത് നല്ല തിളക്കിനനുസരിച്ച് നമ്മള് കുറച്ചൊക്കെ ഒരു 75% വേവ് തുടങ്ങിയിട്ട് 90% വേവ് വരെ നമ്മൾ ാണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ലെയർ എടുത്ത്. ഈ
ശരിക്കും ഇത് വലിയ സാധനമാണ് വേണ്ടത്, ഇതിൻ്റെ കൂടെ ഒക്കെ വലിയ കൈയും ഇല്ലാത്തതുകൊണ്ടാണ് ഗ്ലൈസ് നമ്മളിങ്ങനെ. ഇന്നല്ലേ ഘട്ടം ഘട്ടമായിട്ട് ഘട്ടം ഘട്ടം തന്നെയല്ല, അതായത് ഓരോ സെക്ഷൻ ആയിട്ട് സെക്ഷൻ ആവുന്നതല്ലേ. ഇനി നമുക്ക് ഇതും ഇത് കുട്ടി വള്ളം കിട്ടണേ. ഇതപ്പം നമ്മൾ ബാക്കിയുള്ള പൊരിച്ചക്കോ ഈ ചിക്കൻ്റെ സോറി ഉള്ളി ഇതിലിടുക. അതിന് ശേഷം കുറച്ച് മല്ലിയില പുതിന കറിവേപ്പില കട്ടിങ് ക്യാമറ തിരിക്കരുത്, എനിക്ക് മാത്രം ഫോക്കസ് ചെയ്യും. നെയ്യ് പിന്നെ നമ്മൾക്ക് കളറ് വേണമെന്നല്ല, സിഗിൽ കുറച്ച് നേരത്തിന് കുറച്ച് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ടുള്ളത് വെച്ചിട്ട് ദമ്മിട്ടു ഗൈസ്. നമ്മൾ നെയ്യ് വെക്കണൊക്കെ ഇട്ടില്ലേ, അങ്ങനെ നമ്മൾ ദമ്മിടാണ്. ദമ്മിടാ കയ്യില് കനലായല്ലോ. ആ ഇത് കോരിട് വലുത്തുണ്ട്, ഇവിടെ വലുത്ത് കൈ കൊണ്ടു വലുത്ത് കോരിട്ടു കോരിട്ടു ഗൈസ്. അപ്പൊ നമുക്ക് 25 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 25 മിനിറ്റ് നമ്മൾക്ക് ഇതേപോലെ ഇതപ്പം കുക്കിംഗ് കഴിഞ്ഞ് കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ എ സി നിസ്സാഗർ ഇവിടുത്തെ എ സി ഇട്ടിട്ടാണ് അവിടെ ഇരിക്കുകയാണ്. 25 മിനിറ്റ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ ആടിപ്പിളി ദം ബിരിയാണി, ഹൈദരാബാദ് ദം ബിരിയാണി കഴിക്കാൻ വേണ്ടി കുറെ ആളുകൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ബിരിയാണി ആവാൻ വൈകുന്നു പറഞ്ഞപ്പോ കുട്ടികളെ പറ്റിക്കാൻ ഓസയും കുട്ടികളും നാക്കിടും. എന്റെ കാണിച്ചു തന്നെ ശമ്പം കായസ് ബിരിയാണി പാവും കായസ്. നമ്മുടെ ബിരിയാണി ഇവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 10-35 മിനിറ്റ് ആയിട്ട് ചിക്കൻ വെന്തുക്കണമെന്ന് കൂടി നോക്കണം. ഇത് നമ്മൾ പൊട്ടിക്കട്ടെ കേട്ടോ. തഫീക്ക ഹൈദരാബാദ് ദം ബിരിയാണി ചിക്കനൊക്കെ വെന്തുക്കണത് പറഞ്ഞ പോലെ ആയിരുന്നു. ഉടനെ ഉടനെ വരുന്നുണ്ട്. ഗൈസ് നമ്മളെ ദം ബിരിയാണി ഹൈദരാബാദ് ദം ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ശംഭവം? അവിടെ എങ്ങനെയുണ്ട്? സൂപ്പർ എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പൊ നമ്മളത് കഴിച്ച് തീർത്തിട്ട് ഇതേ എഫ വരാം ഗൈസ്. നമ്മളിപ്പോ ദം ബിരിയാണി ടിക്കറ്റ്സ് ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങനെ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വയറ് നിറച്ച് നിന്നിട്ട് കിടന്നുറങ്ങി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും നമ്മളിതാ പഴം വരട്ടിയതും ചായയും പാടെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. അടുത്ത് നല്ല വീഡിയോസും കുക്കിംഗ് വീഡിയോസും ട്രാവൽ ബ്ലോഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മളെ ഷോർട്ട് ഓടുന്നുണ്ട് കേട്ടോ. ഇലക്ഷനിൽ ആരാണ് എന്താണ് എൽ ഡി എഫും യു ഡി എഫ് എത്ര സീറ്റ് വിളിച്ചിരുന്നത് കൃത്യമായി പറയുന്നവർക്ക് ഒരു എ സി സമ്മാനം ഉണ്ട് മാർക്കുണ്ട് അതിലേക്ക് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും.